നിലമ്പൂരിലെ സി പി എം എം എൽ എയുടെ വെളിപ്പെടുത്തലുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെയും അതിവേഗം മറികടന്ന് കേരളത്തിൽ ഇതാ കോളക്കമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ധൈര്യത്തിലാണ് ഭരണമുന്നണി എം എൽ എ പി വി അൻവർ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിനെതിരെ ഇങ്ങനെ തെളിവുകൾ നിരത്തി ആരോപണങ്ങളല്ല സത്യങ്ങൾ വിളിച്ചു പറയുന്നതെന്ന്? കാരണം വളരെ വ്യക്തമാണ്, ഇതാണ് കാരണം. അൻവറിനെ ഒന്ന് തൊടാൻ പോലും സി പി എമ്മിന് പറ്റില്ല. അൻവർ സി പി എം അംഗമല്ല, സ്വതന്ത്ര എം എൽ എ ആണ് എന്നത് തന്നെ കാരണം. ഇടതു മുന്നണി സ്ഥാനാർത്ഥിയെ മത്സരിച്ചു എന്നേയുള്ളൂ. സി പി എം സ്വതന്ത്രനായിട്ടാണ് നിലമ്പൂരിൽ മത്സരിച്ചത്. അതുകൊണ്ടാണ് അൻവർ പറയാനുള്ളതൊക്കെ കഴിഞ്ഞ രണ്ടാഴ്ചയായി ഓരോന്നോരോന്നേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അൻവറിന്റെ ലക്ഷ്യം ആഭ്യന്തര കേരളം, പിണറായി വിജയനൊന്നുമല്ല. സർക്കാരിനെ വീണ്ടും ചതിക്കുഴിയിലേക്ക് അനയിക്കുന്ന പാർട്ടിയിലെയും പോലീസിലെയും ചില പുഴുക്കുത്തുകളെ തുറന്നു കാട്ടുക സർക്കാരിന് മുന്നിൽ, അത് തന്നെ കാര്യം. കോൺഗ്രസിലേക്കോ മുസ്ലിം ലീഗിലേക്കോ പോകാനുള്ള കളമൊരുക്കലാണ് പി വി അൻവർ നടത്തുന്നതെന്ന് ഇപ്പോൾ തന്നെ രാഷ്ട്രീയ പ്രതിയോഗികൾ പറഞ്ഞു തുടങ്ങി. പക്ഷേ അദ്ദേഹവുമായി അടുപ്പമുള്ളത് നിഷേധിക്കുന്നു. സർക്കാരിൽ നിന്നും ഇനിയും ഒരു പരിഗണന ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ മതിയാക്കാനുള്ള തീരുമാനത്തിലാണ് അത്രേ പി വി അൻവർ. കാരണം പി വി അൻവർ രാഷ്ട്രീയക്കാരനും ഒപ്പം ഒരു വ്യവസായിയുമാണ്. ജീവിക്കാനുള്ള വക ഇപ്പോൾ അദ്ദേഹത്തിനുണ്ട്. ഇനി ഒരു രക്തസാക്ഷി പരിവേഷത്തോടെ പാർട്ടി ബന്ധം അവസാനിപ്പിക്കാനുള്ള കരുതലും അൻവർ കാട്ടുന്നുണ്ട് എന്ന് വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. സാധാരണ പ്രവർത്തകർക്ക് പോലീസിനെ കുറിച്ചുള്ള പരാതികളാണ് താൻ തുറന്നു പറയുന്നതെന്നും അൻവർ വളരെ വ്യക്തമാക്കുന്നുണ്ട്. പാർട്ടി അംഗമല്ലാത്തതിനാൽ അൻവറിനെതിരെ സി പി എമ്മിന് സംഘടനാപരമായി നടപടിയെടുക്കാനാകില്ല. എങ്കിലും ജില്ലയിൽ നിന്നും സി പി എം സംസ്ഥാന നേതൃത്വം റിപ്പോർട്ട് നേടിയിട്ടുണ്ട്. അൻവറിനെ സി പി എം പുറത്താക്കിയാൽ ഒരു സ്വതന്ത്ര എം എൽ എ അൻവർ തുടരും എന്ന് വളരെ വ്യക്തം. പി വി അൻവറിന്റെ കുടുംബം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അനുയായികളായിരുന്നു. കോളേജ് ജീവിതകാലത്ത് കോളേജ് യൂണിയൻ ചെയർമാനും ഐ എൻ സിയുടെ വിദ്യാർത്ഥി വിഭാഗമായ കേരള സ്റ്റുഡൻസ് യൂണിയന്റെ കെ എസ് യുവിന്റെ പ്രതിനിധിയുമൊക്കെയായിരുന്നു അൻവർ. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലത്തിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ മത്സരിച്ച അൻവർ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മത്സരിച്ചത്. അങ്ങനെ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യയുടെ ഷൗക്കത്തിനെയാണ് പി വി അൻവർ നിലമ്പരിശാക്കിയത്. അവിടെ തുടങ്ങുന്നു പി വി അൻവർ എന്ന രാഷ്ട്രീയക്കാരന്റെ ഉദയം. അങ്ങനെ ഒന്നല്ല ഒന്നിലധികം വിഷയങ്ങളിൽ സർക്കാരിന് നട്ടം തിരിയുകയാണ് ഇടത് സർക്കാർ. പി വി അൻവറിന്റെ ആരോപണങ്ങൾ, ഇ പി ജയരാജൻ മേൽ ആരോപിക്കപ്പെട്ട ബി ജെ പി ബന്ധം, പി കെ ശശിക്കെതിരായ അച്ചടക്ക നടപടി, സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമങ്ങളിൽ പാർട്ടി എം എൽ എ അടക്കമുള്ളവർക്കെതിരായ കേസുകൾ, സമീപകാലത്തെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ സി പി എം, ഒരു സംശയവുമില്ല. സംസ്ഥാനത്തെ മന്ത്രിമാരുടെ ഫോണുകൾ പോലും പോലീസ് ചോർത്തു നിന്ന പി വി അൻവറിന്റെ ആരോപണത്തിനും മുന്നണിക്കുള്ളിൽ സി പി എമ്മിന് മറുപടി പറയേണ്ടി വരും. സെക്രട്ടറിയുടെ മുന്നിൽ സത്യാഗ്രഹം നടത്തിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പോലും വളരെ വ്യക്തമായി ചോദിക്കുന്നു, ഈ മന്ത്രിസഭയിലെ മന്ത്രിമാർക്ക് നട്ടല്ലില്ലേ എന്ന്. പ്രതിപക്ഷ നേതാവിൻ്റെയും പ്രതിപക്ഷ മറ്റ് മുന്നണി കക്ഷി നേതാക്കളുടെയും ഒക്കെ ഫോണുകൾ പോലീസ് ചോർത്തുന്നുണ്ട്. പക്ഷേ ഇത് ഇടത് സർക്കാരിൻ്റെ കാലത്ത് ഇടത് മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്ന ആ ഒരു നടപടി, അത് പോലീസിന്റെ വളരെ വൃത്തികെട്ടൊരു ഇടപാടാണെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ ആരോപണം ഉന്നയിക്കുന്നു. പക്ഷെ അതിനു മുമ്പ് തന്നെ പി വി അൻവർ ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും ഇതിനൊക്കെ സർക്കാരിനും സി പി എമ്മിനും സമാധാനം പറയേണ്ടി വരും, മുന്നണി ഘടകക്ഷിയോടെങ്കിലും. പക്ഷേ ഇപ്പോൾ പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്ന ഈ ആരോപണങ്ങൾ, അത് വെറും ആരോപണങ്ങൾ മാത്രമല്ല, തെളിവുകൾ നിരത്തിയുള്ള വസ്തുതകൾ പറയലാണ്. ഇതിൽ നടപടി ഉണ്ടാകുമോ അതോ അൻവറിനെതിരെ നടപടി ഉണ്ടാകുമോ, അതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും സംഘടനാ തലത്തിൽ പി വി അൻവർ എന്ന ഇടത് സ്വതന്ത്രനെ, സി പി എം സ്വതന്ത്രനായ എം എൽ എയെ തൊടാൻ പോലും ആകില്ല എന്ന വ്യക്തമായൊരു സന്ദേശവും പി വി അൻവർ തന്റെ വാക്കുകളിലൂടെ നൽകുന്നു.